ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. അവിടുന്ന് ദൈവമാതാവാണ്. ദൈവമക്കളായ നാം ഓരോരുത്തരുടെയും അമ്മയാണ്. അമ്മ എന്ന പദത്തിന്റെ ആഴവും അർത്ഥവും എന്തെന്ന് മറിയം സ്വജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. കാൽത്തൊഴുത്തിൽ വെച്ച് ഉണ്ണി യേശുവിനെ ഏറ്റുവാങ്ങിയ അതേ കരങ്ങൾ കാൽവരിയിൽ വെച്ച് യേശുവിന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങുന്നുണ്ട്. കാൽത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ അമ്മ. കുരിശിൽ കിടന്ന അവസാന നിമിഷം ഈശോ സകല മനുഷ്യരുടെയും അമ്മയായി പരിശുദ്ധ മറിയത്തെ നമുക്ക് നൽകി. തന്റെ എല്ലാ മക്കളെയും സംരക്ഷിക്കുവാനും വളർത്തുവാനും ഒരു വലിയ ഉത്തരവാദിത്വമാണ് ആ അമ്മ ഏറ്റെടുത്തത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ മറിയം തന്റെ മക്കളെ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിച്ചു. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അമ്മ നമ്മുടെ കൂടെ നിന്ന് ശരിയായ മാർഗം കാട്ടിത്തരുകയും നമ്മളെ കൈപിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമല്ല തന്നിൽ നിന്നും അകന്നു നിൽക്കുന്നവരെയും അമ്മ സംരക്ഷിക്കുന്നു. ഏതൊരവസ്ഥയിലും മക്കളെ കൈവിടാതെ കാത്തു സംരക്ഷിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പരിശുദ്ധ മറിയം നമ്മളെ പഠിപ്പിക്കുന്നു. പെറ്റമ്മ മറന്നാലും മരിച്ചാലും നമ്മുടെ അമ്മയായി പരിശുദ്ധ മറിയം ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഉണ്ടാകും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ ജീവിത മാതൃക അനുകരിച്ച് ഈശോ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിലേക്ക് നമുക്കും